ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ദോശമാവോ ഇഡ്ഡലിമാവോ ഉണ്ടെങ്കിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിഡ്ഡിലൻ ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുന്നത് കൊണ്ട് കറിയുടെ ആവശ്യമില്ല. വൈകുന്നേരം ചായക്കടിക്കും തയ്യാറാക്കാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലും കൊടുത്തേക്കാം. ഇതിനു വേണ്ടി ഇതാ 2 കപ്പ് ഇഡ്ഡലിമാവ് എടുത്തിട്ടുണ്ട്. അധികം ലൂസാവാത്ത മാവ് വേണം ഇതിനെടുക്കാൻ. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടി ചേർക്കുക. ജീരകം ഉഴുന്നുപരിപ്പും ഇഷ്ടമില്ലെങ്കിൽ കടുക് ചേർത്താലും മതി. ഉഴുന്നുപരിപ്പ് ചുവന്ന് വന്നാൽ ഒരു വലിയ സവാള ചെറുതായി കൊത്തിയരിഞ്ഞതെന്ന് ചേർത്ത് കൊടുക്കുക. വലിയ കഷ്ണം ഇഞ്ചി കൊത്തിയരിഞ്ഞത്, ഒരു 2 പച്ചമുളക് ചെറുതായി കൊത്തിയരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പിലയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇഡ്ഡലി മാവിലേക്ക് ഉപ്പ് ചേർത്തതാണ്, അതുകൊണ്ട് ഇതിലേക്ക് ഇതിനാവശ്യമായ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നല്ലപോലെ 4-5 മിനിറ്റ് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാം. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം തീ അണയ്ക്കാം. അതിനുശേഷം പാനിൻ്റെ ചൂടിൽ തന്നെ 1 മിനിറ്റ് വഴറ്റിയെടുത്താൽ മതി. നിങ്ങൾക്കിതിലേക്ക് ബീൻസ്, ക്യാരറ്റ് ഒക്കെ ചെറുതായി അരിഞ്ഞത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളക് ചേർത്തത് കൊടുത്തതിന് പകരം മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചൂടോടെ തന്നെ ഇഡ്ഡലി ബാറ്ററിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഞാനിത് ഒരു ഉണ്ണിയപ്പ ചട്ടിയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഉണ്ണിയപ്പ ചട്ടിയില്ലെങ്കിൽ ഒരു ചീനച്ചട്ടിയിലും ഇതേപോലെ തന്നെ തയ്യാറാക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വീതം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ നോൺ സ്റ്റിക്ക് പാനാണ് ഉള്ളതെങ്കിൽ ഓയിലിൻ്റെ ആവശ്യമേ ഇല്ല. ഇനി 1 ടേബിൾ സ്പൂൺ വീതം 1 കുഴിയിൽ മാവ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം തീ കുറച്ച് വെച്ച് 4-5 മിനിറ്റ് അടിച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇത് തിരിച്ചിട്ടും 3-4 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. എല്ലാം ഇതേപോലെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. സാമ്പാറോ ചട്നിയോ ഉണ്ടെങ്കിൽ കൂട്ടിക്കഴിക്കാം. കറിയില്ലെങ്കിലും ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല രുചിയാണ്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. അടുത്ത വീഡിയോ വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.